സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന IMO ബസാറിൻ്റെ IMO ഡിജിറ്റൽ റെഫറൽ ഇൻകം പ്ലാനിനെ കുറിച്ചാണ്. 10 ലെവൽ വരെയുള്ള ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. സോ ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ IMO ബസാറിൽ ജോയിൻ ചെയ്ത് 14 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിൽ ഇത് 199 രൂപയ്ക്ക് ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. 14 ദിവസം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ 399 രൂപ പേ ചെയ്ത് ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ട വരും. സോ അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, IMO ബസാർ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ തള്ളി മറിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ പൈസ ചോദിക്കുകയാണല്ലോ എന്ന്. സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഇത് എടുത്തു കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. IMO ബസാറിൻ്റെ ഫ്രീ റെഫറൽ പ്ലാനിൽ നിങ്ങൾ ഏൺ ചെയ്ത പൈസ നിങ്ങളുടെ വാലറ്റിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്താൽ മതി. സോ അതുകൊണ്ട് ഇത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ ഫ്രീ റെഫറൽ പ്ലാനിൽ ഏൺ ചെയ്ത പൈസയും കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അതല്ലാതെ ഇല്ല, എനിക്ക് നിർബന്ധമായിട്ട് ഞാൻ എനിക്ക് ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യണം, എൻ്റെ പോക്കറ്റിൽ ഞാൻ എടുത്തു കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്തോളാം എന്നുള്ളവർക്ക് ഗൂഗിൾ പേ വഴി ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഓൺലൈനായിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. അതേപോലെ IMO ഡിജിറ്റൽ പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും കമ്പനി വയ്ക്കുന്നില്ല. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യണം, ഈ ഡിജിറ്റൽ പ്ലാനിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടെ എനിക്ക് വേണം എന്ന് ഉള്ളവർ മാത്രം ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ലാത്തവർ ഫ്രീ റെഫറൽ പ്ലാൻ വഴി മാത്രം ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇനിയിപ്പോൾ ഈ പ്ലാൻ എങ്ങനെയാണ് എന്ന് നോക്കാം. ഇത് 10 ലെവൽ വരെയുള്ള ഒരു പ്ലാനാണ്. ഈ പ്ലാൻ ഓട്ടോമാറ്റിക്കായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു പ്ലാനാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അധികം എഫക്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതെങ്ങനെയാണ് ബിൽഡ് ചെയ്തതെന്ന് നോക്കാം. നിങ്ങളുടെ ഫ്രീ റെഫറൽ പ്ലാനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് ഈ പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഈ പ്ലാനിൽ നിന്ന് ഇൻകം കിട്ടും, ഈ പ്ലാൻ ബിൽഡാവാൻ തുടങ്ങും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഈ പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ഇത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന വരുമാനം നിങ്ങളുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആകത്തുള്ളൂ. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നാൽ ഈ പ്ലാനിലുള്ള ഇൻകം നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ ആദ്യം നിങ്ങൾ മറക്കാതെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ IMO ഫ്രീ റെഫറൽ പ്ലാനിൽ വർക്ക് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനും ഈ പ്ലാനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർക്ക് അറിയിക്കുക. അപ്പോൾ മാത്രമേ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ടീം ഓട്ടോമാറ്റിക്കായിട്ട് ബിൽഡാവുകയും നിങ്ങൾക്കിതിൽ പറഞ്ഞിരിക്കുന്നവരെ വരുമാനം കിട്ടുകയും ചെയ്യും. സോ നിങ്ങൾ ആദ്യം ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 10 ലെവൽ വരെയുള്ള പ്ലാനാണ്. ലെവൽ 1-ൽ നിങ്ങൾക്ക് 50 രൂപ വീതം ക്രെഡിറ്റ് ആവും. ഓരോ ആക്ടിവേഷനും നിങ്ങൾക്ക് 50 രൂപ വീതം നിങ്ങളുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. 2-ാമത്തെ ലെവൽ മുതൽ 10-ാമത്തെ ലെവൽ വരെ 5 രൂപ വീതം നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും ഓരോ അപ്ഗ്രേഡിനും. സോ ശ്രദ്ധിക്കുക, 1-ാമത്തെ ലെവലിലുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50 രൂപ വീതവും 2-ാമത്തെ ലെവൽ മുതൽ 10-ാമത്തെ ലെവൽ വരെയുള്ള അപ്ഗ്രേഡിന് നിങ്ങൾക്ക് 5 രൂപ വീതവും ഓരോ അപ്ഗ്രേഡിനും നിങ്ങളുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ ഇത് ഏകദേശം ഒരു 7.5 കോടി രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്ലാനാണ്. സോ അത് നിങ്ങളുടെ ടീം ബിൽഡ് ആവുന്ന അനുസരിച്ച് കൂടാം കുറയാം. സോ 1% വന്നാൽ കൂടെ നമുക്ക് ഒരു നഷ്ടവും ഇല്ല, കാരണം സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് വരുന്ന ഒരു വരുമാനമാണിത്. ഫ്രീ ആയിട്ട് ബിൽഡ് ആകുന്ന ഒരു പ്ലാനും കൂടിയാണ്. സോ അങ്ങനെ ഈ പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ IMO ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ്, ഡിജിറ്റൽ ഡയറി, ഡിജിറ്റൽ പാസ്ബുക്ക്, അതുപോലെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നിങ്ങൾ ഈ പ്ലാനിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ കമ്പനികൾക്കൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾ തന്നെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഡിസൈൻ ചെയ്ത് ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഈ പ്ലാൻ നമുക്ക് വെറുതെ ഒരു ബിസിനസ് പ്ലാൻ മാത്രമല്ല, പ്രോഡക്റ്റുകൾ നല്ല ഒരു പ്രോഡക്റ്റുകളും ഉണ്ട്, അത് നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ പ്ലാനിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇതിൻ്റെ കൂടുതലുള്ള വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് ഈ പ്ലാൻ പറഞ്ഞ് മനസ്സിലാക്കുക. അവരും അടുത്തടുത്ത് ഈ പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവരുടെ ടീമിലുള്ളവർക്കും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ പ്ലാൻ നമുക്ക് ബിൽഡായി കിട്ടുന്നതിന്. സോ ഈ പ്ലാനിനെ കുറിച്ച് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനും ഉടനെ അറിയിക്കേണ്ടതുണ്ട്, അവർക്കും പറഞ്ഞ് മനസ്സിലാക്കുക. അതുവഴി എല്ലാവരും നല്ല വരുമാനം സമ്പാദിക്കുക. IMO ബസാർ എല്ലാവർക്കും വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. എല്ലാവരും പൈസ ഉണ്ടാക്കുക.